hello dear students good morning today we will discuss some of the important uh, types of theatres i told you about uh, avant-gardist theatre movements all were experimental in nature uh, many of them were anti-realistic theatres so we'll discuss the epic theater first it's called the epic theater and how is it different from a conventional theater or a traditional theater this type of theater that is the epic theater was introduced by the german playwright bertolt brecht As I told you, it's quite different from uh, the realistic theatre. Usually, what happens in a realistic theatre? Some sort of life, a slice of life, is presented before the audience. And uh, you are carried to the stage, mentally, you are carried to the stage. You try to uh, what you call uh, align with the uh, goings on on stage, or you 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 try to be in the foot or in the feet of the actors. So instead of getting the audience emotionally involved in the play, this type of theatre transports you to. A heightened uh, state of social and uh, political awareness. Instead of emotionalizing, you are made to rationalize or think about uh, the, is the issue uh, that is going to be discussed in the theater. And uh, to achieve this, the dramatist uses. എലിനേഷൻ techniques. ഞാൻ ആദ്യം ക്ലാസ്സിൽ പറഞ്ഞിരുന്നു എവൻ ഗാഡിസ്റ്റ് തിയേറ്റർ മൂവ്മെന്റ്സിനെ കുറിച്ച് എടുക്കുമ്പോൾ ട്വന്റി സെഞ്ചുറിയില് പുതിയതായിട്ട് വന്ന പല തിയേറ്റേഴ്സും ആന്റി റിയലിസ്റ്റിക് ആയിരുന്നു പൊതുവെ ഒരു റിയലിസ്റ്റിക് തിയേറ്റർ നമ്മൾ ഓഡിയൻസിന്റെ മുമ്പാകെ പ്രസന്റ് ചെയ്യുന്നത് ഒരു ഒരു ജീവിതത്തിന്റെ ഒരു ഏട് തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ സ്ലൈസ് ഓഫ് ലൈഫ് എന്ന് പറയുന്നത് അല്ലെ ചിലപ്പോൾ ഒരു ഫാമിലി ഒരു ഇഷ്യൂ ആയിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക അപ്പോൾ കഴിയുന്നതും നമ്മൾ ആ ക്യാരക്ടേഴ്സുമായിട്ട് താതാത്മ്യം പ്രാപിക്കാൻ വേണ്ടി ശ്രമിക്കുകയ്യ അങ്ങനെ വരുമ്പം ആ ഇമോഷണലായിട്ട് നമ്മൾ നേരത്തെ ക്യാരക്ടേഴ്സിന്റെ ഇമോഷൻസും നമ്മളുമായിട്ട് നമ്മുടെ ഇമോഷൻസുമായിട്ട് പൊരുത്തപ്പെടാൻ വേണ്ടിയിട്ടും നമ്മൾ യു ആർ ലോസ്റ്റ് ഇൻ ദ പ്ലേ റിയലി

അപ്പോൾ എന്തൊക്കെ ഡ്രമാറ്റിക് ടെക്നിക്സാണ് അവരുപയോഗിക്കുന്നത് ദർ കോൾഡ് എലിനേഷൻ ടെക്നിക്സ് അപ്പം റിയലിസ്റ്റിക് തിയേറ്ററിൽ നിന്ന് എങ്ങനെയൊക്കെയാണ് അത് ഡിഫറെൻ്റ് ആവുന്നത് ഈ എപ്പിക് തിയേറ്റർ എന്നുള്ളത് ആ ജേർമൻ പ്ലെയർ ആയിട്ടായിട്ടുള്ള ബുൾ ബ്രെക്റ്റ് അദ്ദേഹമാണ് അത് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അപ്പോൾ അവിടെ ഈ എങ്ങനെയാണ് ഈ എലിനേഷൻ ടെക്നിക്സ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് പിന്നെ നമുക്ക് നോക്കാനുള്ളത് അത് ഈ എലിനേഷൻ അതിനൊരു ടേബ് തന്നെ ജർമ്മനിയിൽ ജേർമനിൽ അല്ലെങ്കിൽ ജേർമൻ ലാംഗ്വേജിൽ അതും ഞാൻ നോട്ട്സിൽ പറയുന്നുണ്ട് വർക്ക് ഫ്രം ഡൗൺ ഐ ഡോ നോ ദ എക്സാക്ട് പ്രൊണൗസിയേഷൻ അപ്പം എങ്ങനെയാണ് ഡിഫെമിലറൈസേഷൻ അവിടെ സംഭവിക്കുന്നത് അപ്പോൾ അതിൻ്റെ ലിറ്ററൽ ട്രാൻസ്ലേഷൻ ആ എക്സ്പ്രഷൻ്റെ ലിറ്ററൽ ട്രാൻസ്ലേഷൻ ഡീഫെബുലറൈസേഷൻ എന്നുള്ളതാണ് അതായത് നമ്മൾ റിയലിസ്റ്റിക് തിയേറ്ററിൽ വളരെയധികം ശീലിച്ച ഒന്നാണ് ആക്ടേഴ്സ് അല്ലെ അതിൻ്റെ പ്ലോട്ട് പ്ലോട്ട് പ്രോഗ്രസ് ചെയ്യുന്നത് എങ്ങനെയാണ് എങ്ങനെയാണ് അത് റിയലിസ്റ്റിക് ആയിട്ട് നമ്മുടെ മുമ്പാകെ അത് പ്രസന്റ് ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ് അപ്പോൾ വളരെയധികം ഇമോഷണൽ റെസ്പോൺസസ് ആയിരിക്കും ഓഡിയൻസിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് ഒരു ട്രാജഡി കാണുകയാണെന്നുണ്ടെങ്കിൽ അല്ലേ നമുക്കും അത് ഫീൽ ചെയ്യാണ് അതുകൊണ്ട് നമ്മളും ഇമോഷണൽ ആയിട്ട് അതിനോട് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട് അപ്പം അങ്ങനെയുള്ള ഒരു ഐഡൻറിഫൈ ചെയ്യുന്നത് ക്യാരക്ടേഴ്സുമായിട്ട് ഐഡന്റിഫൈ ചെയ്യുക അല്ലെങ്കിൽ നമ്മളങ്ങനെ വല്ലാതെ തരത്തില് ആയിട്ട് ഇൻവോൾവ് ചെയ്യുക ഇങ്ങനെയുള്ള ഒന്നും അതായത് ക്യാരക്ടേഴ്സുമായിട്ട് ബന്ധപ്പെടുക അല്ലെങ്കിൽ ഇവൻസുമായിട്ട് നമ്മൾ കൂടുതൽ ഫിമിലറൈസ് ചെയ്യുന്ന ആ ഒരു സെൻസിൽ നിന്ന് മാറിയിട്ട് ഉള്ള ഒരു ടൈപ്പ് ഓഫ് പ്രസൻറ്റേഷനാണ് അപ്പം അതിന് ടെക്നിക്സ് ഉപയോഗിക്കുന്ന എലിനേഷൻ ടെക്നിക് എലിനേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് തന്നെ ഓഡിയൻസിന് സ്റ്റേജിൽ നിന്ന് പുറകോട്ടേക്ക് വലിക്കുകയാണ് ചെയ്തത് മാറ്റി നിർത്തുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതെന്തൊക്കെ ഡിവൈസസ് ഉപയോഗിച്ചാണ് ഈ എലിനേഷൻ ടെക്നിക്സ് ഉപയോഗിക്കുന്നതെന്നാണ് സോ ടു എലിനേറ്റ് ദ ഓഡിയൻസ് ഫ്രം

സെറ്റായിരിക്കാം ഗ്ലെയറിങ് ആയിട്ടുള്ള ലൈറ്റ് ഇഫക്റ്റ്സ് കാണാം അതോടൊപ്പം തന്നെ മ്യൂസിക് ഡാൻസ് ഇങ്ങനെയൊക്കെയുള്ള എലിനേഷൻ ടെക്നിക്സാണ് ഉപയോഗിക്കുക എന്തിനാണ് എലിനേഷൻ ടെക്നിക്സ് ഉപയോഗിക്കുന്നത് നമ്മൾ ആയിട്ട് റിമൈൻഡ് ചെയ്യുന്നതാണ് യു ആർ വാച്ചിങ് എ പ്ലേ എന്നുള്ളത് അത് ചിലപ്പം ഒരു ഓർക്കസ്ട്രയുടെ രണ്ടോ മൂന്നോ മെമ്പേഴ്സ് നമുക്ക് സൈഡിൽ ചിലപ്പോൾ നിൽക്കുന്നതായിട്ട് അല്ലെങ്കിൽ അവിടെ പ്രസന്റ് ചെയ്യുന്നതായിട്ട് കാണാം അപ്പോൾ ഒരു ഭാഗത്ത് സ്റ്റേജിൽ നടക്കുന്ന ആ ഒരു പ്ലോട്ട് ഇങ്ങനെ പ്രോഗ്രസ് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മളുടെ എന്താ പറയുക എറ്റൻഷൻ ഡൈവേർട്ട് ചെയ്യുന്നതാണ് ആ താഴെ തരുന്നിട്ട് വയലിൻ വായിക്കുന്ന ആളോട് അപ്പം ഇതൊക്കെ തന്നെ ഒരു ആർട്ടിഫിഷ്യലായിട്ട് നമ്മൾ ഇതൊരു നാടകം തന്നെയാണ് നിങ്ങൾ കാണുന്നത് എന്ന് നിങ്ങൾ നിരന്തരം ഓർമ്മപ്പെടുത്തുക ചെയ്യുന്നത് കാരണം ഈ ഇഷ്യൂസിനെ ഇമോഷണലൈസ് ചെയ്തു കഴിഞ്ഞാൽ അദ്ദേഹം പറയുന്നത് അതുകൊണ്ട് കാര്യമില്ല എന്നുള്ളതാണ് കാരണം ആ ടു അവൾ ആണ് നമ്മളത് ഒരു ഒരു നാടകം വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലേ അത് ആയിട്ടുള്ള റെസ്പോൺസ് കാണിച്ചുകൊണ്ട് നമ്മളത് തീർന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത് അത് അപ്പഴേ നമ്മളത് മറക്കുകയും ചെയ്യുന്നുണ്ട് ഇവിടെ അങ്ങനെയല്ല നമ്മളെ കൊണ്ട് ഇൻ്റലക്ച്വലൈസ് ചെയ്യിപ്പിക്കുക അല്ലെങ്കിൽ ബുദ്ധിപരമായിട്ട് സമീപിക്കാൻ പഠിപ്പിക്കുക ചെയ്യുന്നത് അപ്പൊ ചിലപ്പം അതിനു വേണ്ടിയിട്ട് ഇപ്പൊ സീൻസ് ഒരു സീൻ മാറി വേറെ സീനിലേക്ക് വരുമ്പോഴേക്കും ചിലപ്പം ആ ക്യാരക്ടർ എന്നെ വന്നിട്ട് അദ്ദേഹത്തിന്റെ ക്യാരക്ടർ കുറിച്ചുള്ള ഒരു കമന്ററി ചിലപ്പോൾ പറഞ്ഞെന്ന് വരാം അപ്പൊ ഇതൊക്കെ തന്നെ ആ റിയലിസത്തിന്റെ ചരടെ ഒന്ന് പൊട്ടിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നതാണ് അപ്പം പിന്നെ ഈ അതിൻ്റെ ഒരു കോസ്റ്റ്യൂംസ് മാറുന്നുണ്ടാവും ചിലപ്പോൾ ആക്ടർ തന്നെയായിരിക്കും രണ്ട് മൂന്ന് ഇതിൽ വരിക ചിലപ്പോൾ കോസ്റ്റ്യൂംസ് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ അവിടെ നിന്ന് തന്നെ നിന്നിട്ട് സ്റ്റേജിൻ്റെ ഏതെങ്കിലും ഒരു മൂലമൊക്കെ നിന്നുകൊണ്ട് ചെയ്യുന്നതായിട്ട് കാണാം നമ്മൾ കഴിയുന്നതും അത്തരത്തിലൊന്ന് അവോയ്ഡ് ചെയ്യണമല്ലോ റിയലിസ്റ്റിക് തിയേറ്റേഴ്സിൽ ചെയ്യുന്നത് നമ്മൾ നമ്മളെന്നെ കണ്ടിട്ടുണ്ട് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഉള്ളത് കുറേ മാറി ഒരിക്കലും ഓഡിയൻസിനെ അവർ കാണാൻ സാധിക്കില്ല പിന്നെ ഈ നാടകം പ്രോംറ്റി എന്നാളുണ്ടാവുമല്ലോ ആ ക്യാരക്ടേഴ്സിന് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക അപ്പോൾ അവരൊക്കെ വളരെ ഒളിച്ച് പാത്തു നിന്നുകൊണ്ടൊക്കെയാണ് അത് ചെയ്യുള്ളൂ കാരണം നമ്മുടെ മുമ്പാകെ ഒരു ബെഡ്റൂം സീനാണ് അല്ലെങ്കിൽ ഒരു ഒരു വീട്ടിലുള്ള ഒരു ഹാളിൽ നടക്കുന്ന സംഭവമായിരിക്കാം അപ്പോൾ അത് നമുക്ക് പ്രതി ആ ഒരു ആ ഹോളിനിയാണ് അത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ മറച്ചു പിടിക്കുന്നത് അപ്പോൾ ഇതൊക്കെ ഓഡിയൻസിന്റെ മുമ്പാകെ തന്നെ ഇത്തരത്തിലുള്ള കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്യുന്ന കാണാം ഇരുന്നിട്ട് ആൾക്കാർ എന്താ പറയുക ഡയറക്ടർ തന്നെ ചിലപ്പം കമൻറ്റ് ചെയ്യുന്ന കാണാം ക്യാരക്ടേഴ്സ് തന്നെ അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറും കുറിച്ചുള്ള സോഷ്യലായിട്ടുള്ള ഒരു അവെയർനെസ് ഉണ്ടാക്കാൻ വേണ്ടി കമന്റ് ചെയ്യുന്നത് കാണാം അപ്പം ഇങ്ങനെയൊക്കെയാണ് അവരെ എലിനേറ്റ് ചെയ്യിപ്പിക്കുന്നത് അത് സ്റ്റേജിലേക്ക് കയറണ്ട അതായത് വൈകാരിക തലത്തിൽ ക്യാരക്ടേഴ്സായിട്ട് ഇടപെടേണ്ട എന്ന് കാണിക്കാൻ ഇത്രയൊക്കെയാണ് ഈ എപ്പിക് തിയേറ്ററിനെ കുറിച്ച് പറയാനുള്ളത് ഈ എപ്പിക്ക് എന്ന് പറഞ്ഞാൽ തന്നെ ആലോചിക്കുക ഇതിഹാസങ്ങൾക്കല്ലേ എപ്പിക് എന്ന് പറയുന്നത് അത് വളരെയധികം വലിയ ബ്രോഡ് ക്യാൻവസിൽ അല്ലേ ഒരു ഒരു പോയം ഒരു ഇതിഹാസം പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വളരെ ബ്രോഡർ ആയിട്ടുള്ള ഒരു ക്യാൻവസിൽ വരച്ച് കാണിക്കുന്നത് ഒന്നാണ് ഇതിഹാസം എന്ന് പറയുന്നത് കാരണം മിൽറ്റൻ്റെ ജോൺ മിൽറ്റൻ്റെ പാരഡൈസ് ലോസ്റ്റൊക്കെ അങ്ങനെയുള്ള ഇതിഹാസങ്ങളാണ് അപ്പം അവിടെയൊക്കെ തന്നെ വളരെ ഫ്രാഗ്മെന്റ് ചെയ്തുകൊണ്ട് ഡിവൈഡ് ചെയ്തുകൊണ്ട് അതിൻ്റെ പിരിമുറുക്കമുള്ള കണ്ടിന്യൂറ്റി നഷ്ടപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഇതിഹാസങ്ങളുണ്ടാകുന്നതും അതുകൊണ്ടാവാം ഈ ശൈലിക്ക് അതായത് നാടകീയ നാടക ശൈലിക്ക് ഇത്തരത്തിലുള്ളൊരു പേര് ബെറ്റോൾ ബ്രക്ട് കൊടുത്തിരിക്കുന്നത് സോ ഈസ് സംതിങ് അബൌട്ട് അ പിക് തിയേറ്റർ the street theater in or a type of drama like Street theater is also known as guerrilla theater. There also you find uh, social and political issues being discussed being or being dramatized. So it's usually enacted on a, in a park or a marketplace. so it's, it's, it happened or it emerged at crucial points in the history of several countries in tune with the specific needs of the working class living under a capitalist or a feudal exploited society. പൊതുവെ സ്ട്രീറ്റ് തിയേറ്റർ എന്ന് പറയുന്നത് ചിലപ്പോൾ അത് ഗർ തിയേറ്റർ എന്ന് പോലും വിളിക്കപ്പെട്ടിട്ടുണ്ട് ഗഹനമായിട്ടുള്ള ഇഷ്യൂസ് അവർ ഡിസ്കസ് ചെയ്യുക ചെയ്യുക ഒരു സോഷ്യൽ പ്രോബ്ലം ഒരു സോഷ്യൽ ഇഷ്യൂയെ ട്രമറ്റൈസ് ചെയ്യാണ് ചെയ്യുന്നത് പലപ്പോഴും അതിൻ്റെ ആക്ഷൻസ് ഒരു സ്ട്രീറ്റിൽ നടക്കുന്നതാണ് ഒരു പാർക്കറ്റ് അല്ലെങ്കിൽ മാർക്കറ്റ് പ്ലേസ് ധാരാളം ആൾക്കാർ അപ്പം തന്നെ വന്നു കൂടും അപ്പം പല രാജ്യങ്ങളിലും ഇത്തരത്തിലുള്ള പല ഇവൻസ് ഉണ്ടായിട്ടുണ്ടല്ലോ അപ്പോൾ അതിന് ഒരു സോഷ്യൽ അവെയർനെസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പൊതുവേ ഈ ഒരു വർക്കിംഗ് ക്ലാസ് തിയേറ്റർ എന്നുള്ള സെൻസ് തന്നെ നമുക്കതിനെ കാണാം അല്ലേ വളരെ ഡൗൺ റോഡൻ ആയിട്ടുള്ള ആൾക്കാരുടെ പ്രോബ്ലംസ് ആയിരിക്കും റൊമറ്റൈസ് ചെയ്യപ്പെടുന്നത് പൊതുവേ ഈ ഒരു ഫ്യൂറ്റൽ വ്യവസ്ഥയിൽ ജീവിക്കുക അല്ലെങ്കിൽ അങ്ങനെ ഒരു സൊസൈറ്റി ഒരു ക്യാപിറ്റൽ സൊസൈറ്റി അവിടെ അവർ നേരിടുന്ന പ്രശ്നങ്ങളൊക്കെ ആയിരിക്കാം ഇതൊരു ചർച്ചക്കെടുക്കുന്നത് അപ്പൊ ആ രീതിയിലാണ് അത് റൊമറ്റൈസ് ചെയ്യപ്പെടുന്നത് അപ്പൊ തിയേറ്റർ മേക്സ് യൂസ് ഓഫ് ദ ആക്ടേഴ്സ് നാച്ചുറൽ വോയ്സ് ഫിസിക്കൽ എബിലിറ്റീസ് ആൻഡ് ദ യൂസ് സിമ്പിൾ കോസ്റ്റ്യൂംസ് ആൻഡ് പ്രോപ്സ് പൊതുവെ ഒരു സ്വീറ്റിൽ പെട്ടെന്ന് വിളിച്ചു ചേർക്കുന്ന നമ്മള് ഫ്ലാഷ് മോപ്പ് എന്നൊക്കെ പറയുന്നത് അതുപോലെ ചെയ്യുമ്പം ആ ആക്ടറുടെ നാച്ചുറൽ ആയിട്ടുള്ള വോയിസ് തന്നെയാണ് അത് പുറത്തേക്ക് വരുന്നത് പിന്നെ അദ്ദേഹത്തിൻ്റെ മാനറിസംസ് ഫിസിക്കൽ എബിലിറ്റീസൊക്കെ കൂടുതൽ ഫോക്കസ് ചെയ്യപ്പെടുന്നുണ്ട് ഇവിടെ പൊതുവെ സിമ്പിൾ കോസ്റ്റ്യൂംസോ പ്രോപ്സോ ആണ് ഈ ആക്ടേഴ്സ് ഉപയോഗിക്കാറുള്ളു അതുകൊണ്ടെന്താ ദ വെരി ഇന്റിമേറ്റ്ലി ഇന്ററാക്റ്റ് വിത്ത് ദ ഓഡിയൻസ് അപ്പോൾ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് വളരെ ഡയറക്റ്റായിട്ടുള്ള കമ്മ്യൂണിക്കേഷനാണ് വളരെ എഫക്റ്റീവ് ആവും എന്നുള്ള പൊതുവെ ഇവർ കാശൊന്നും കളക്ട് ചെയ്യാതെ പെട്ടെന്നുണ്ടാക്കുന്ന ഒരു ഒരു സ്റ്റേജ് പോലും ഉണ്ടാക്കാൻ സാധിക്കില്ല ചെറിയ ഇരുന്ന സ്റ്റേറിയിലായിരിക്കും അല്ലെങ്കിൽ പി ഡി ഐയുടെ ഒരു തിണ്ണയിലായിരിക്കും ഇത് ഇനാക്ട് ചെയ്യപ്പെടുന്നുണ്ടാവുക പല രാജ്യങ്ങളിലും ഈ സ്ട്രീറ്റ് തിയേറ്റർ പല സമയങ്ങളിലായിട്ട് ഒരു ജനങ്ങൾക്ക് ഒരു ബോധം കൊടുക്കാൻ വേണ്ടിയിട്ട് പല ഇഷ്യൂസിന്റെ പേരിലും അവർ ഇത് ചെയ്യാറുണ്ട് ഇനി നമ്മളെ സ്ഥലത്ത് പറയുകയാണെങ്കിൽ ഈവൻ ഇൻ ഇന്ത്യ ബിഗിനിങ് ഫ്രം ദ ഏൻഷ്യന്റ് ഏജ് സച്ച് സോഷ്യൽ ഇഷ്യൂസ് വേർ ഡ്രമാറ്റൈസ്ഡ് ഓർ പ്രൊജക്റ്റഡ് ത്രൂ ഡ്രമാറ്റിക് പെർഫോമൻസസ്

ഈ ജനങ്ങളിലേക്ക് ഈ ആൻറ്റി കൊളോണിയൽ ആയിട്ടുള്ള അല്ലെ കോളനിവൽക്കരണം എന്ന് പറയുന്നത് അതിന് ആയിട്ടുള്ള ഒരു ഫീലിങ്സ് അല്ലെങ്കിൽ അവെയർനെസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരുന്നു ശ്രമിച്ചത് അപ്പോൾ ഇന്ത്യയിലെ പലതര പല പല സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള സ്ട്രീറ്റ് തിയേറ്റേഴ്സ് ഫോം ചെയ്യപ്പെട്ടു അതിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒന്നായിരുന്നു ഇന്ത്യൻ പീപ്പിൾസ് തിയേറ്റർ അസോസിയേഷൻ എന്ന് പറയുന്ന സംഘടന ഐ പി ടി എ കേട്ടിട്ടുണ്ടാവും സഫർ ഹഷ്മി നോ മോർ നൗ സോ ഹി വാസ് ദ ഫൗണ്ടർ ദൗണ്ടിങ് മെമ്പർ ഓഫ് ജനനാട്യ മഞ്ച് അതായത് പേരാണ് വിച്ച് വാസ് എൻ ഓഫ് ഷൂട്ട് ഓഫ് ഐ പി ടി എ ജനനാട്യ മഞ്ച് എന്ന പേരിലുള്ള ഒരു നാടക ട്രൂപ്പ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് കുറേ മൂമെന്റ്സ് പല ഘട്ടങ്ങളിലായിട്ട് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് സ്ട്രീറ്റ് തിയേറ്റർ ബിക്കെയിം എ വൈബ്രന്റ് ഫോം ഓഫ് ആർട്ട് ടു അഡ്രസ് സോഷ്യൽ ഇൻജസ്റ്റിസസ് ഇപ്പൊ നമുക്ക് നേരിടുന്ന പല പ്രശ്നങ്ങളുണ്ടല്ലോ കാസ്റ്റിന്റെ ജെൻഡർ ഇഷ്യൂസ് ഇതൊക്കെയായിരുന്നു അവരുടെ പ്രൈം കൺസേൺസ് ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് മുമ്പാണെന്നുണ്ടെങ്കിൽ ആ ഞാൻ പറഞ്ഞില്ലേ ആൻറ്റിക്കൊളോണിയൽ ആയിട്ടുള്ള ഫീലിംഗ്സ് എറൗസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് അതായിരുന്നു ഏറ്റവും വലിയ ഇഷ്യൂ ഫ്രീഡം എന്നുള്ള ഒന്നിനെ ആയിരുന്നു അവർ കൂടുതൽ ഫോക്കസ് ചെയ്തത് പിന്നെ സൊസൈറ്റി നമ്മൾ വെൻ വി വിം ഫ്രീ സോ മെനി അതർ സോഷ്യൽ പ്രോബ്ലംസ് ക്രോപ്റ്റാപ്പ് ഇതൊക്കെ തന്നെ അഡ്രസ്സ് ചെയ്യപ്പെടണമല്ലോ ജെൻഡർ ഇഷ്യൂ ആയാലും ശരി ഇത്തരത്തിലുള്ള സോഷ്യൽ ഇൻജസ്റ്റിസസ് ഏത് തരത്തിലായാലും ശരി ഇതിനൊക്കെ അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് തിയേറ്റർ ഉപയോഗിച്ച് പോകുന്നത് അതുപോലെ സ്ത്രീകളുടെ ഇഷ്യൂസിന് വേണ്ടിയിട്ട് അത് പ്രൈം കൺസേൺസ് ആക്കി മാറ്റി അങ്ങനെയും സ്ത്രീ പ്ലേസ് അരങ്ങേറിയിട്ടുണ്ട് അത് ഏകദേശം നയൻറ്റീൻ നയൻറ്റീസിലാണ് പല നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻസും അവര് അവരുടെ എൻവോൺമെന്റൽ ക്രൈസിസിനെ കുറിച്ച് ബോധം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ എയ്ഡ്സ് ഫാമിലി പ്ലാനിങ് ഇത്തരത്തിലുള്ള സോഷ്യൽ ഇഷ്യൂസ് ജെൻഡർ ഇഷ്യൂസ് ഇതൊക്കെ വിമെൻസ് ഗ്രൂപ്പ്സ് ഓൾസോ പാർട്ടിസിപ്പേറ്റഡ് ഓർ ടു പാർട്ട് ഇൻ സച്ച് ടൈപ്സ് ഓഫ് തിയേറ്റർ കുറച്ച് കുറച്ച് കാര്യങ്ങൾ ഏതെങ്കിലും ഒന്ന് ഒതുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം ഈ ട്രഡീഷണൽ ആയിട്ടുള്ള റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു അപ്രോച്ചിനെ മറ്റേത് അഭിനയിക്കുകയല്ല ചെയ്യുന്നത് നിങ്ങളെ മുമ്പാകെ ഒരു ലൈഫിൻ്റെ ഒരു ഏഴ് നിങ്ങളെ മുമ്പാകെ പ്രസന്റ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത് എന്നുള്ളതിലാണ് അതാണല്ലോ റിയലിസം എന്ന് പറയുന്നത് അല്ലേ ലൈസ് ഓഫ് ലൈഫ് ഈസ് പ്രസന്റ ബിഫോർ ദ ഓഡിയൻസ് അപ്പോൾ അതിപ്പോൾ റിയലിസ്റ്റിക് നോവലായാലും ശരി നമ്മളത് നേരത്തെ വീഡിയോസിലൊക്കെ ചർച്ച ചെയ്തതാണ് അപ്പോൾ ധാരാളം ഇന്നോവേഷൻസും എക്സ്പെരിമെന്റേഷനും നടത്തിയ ഒരു മേഖലയാണ് നാടകങ്ങൾ അത് ഇരുപതാം നൂറ്റാണ്ടിൽ പല സ്ഥലങ്ങളായിട്ട് പല രീതിയിലുള്ള നാടകങ്ങൾ അരങ്ങേറേ ഒരു ഒട്ടും കാലം അത് എന്താ പറയാ ആന്റി റിയലിസ്റ്റിക് മോഡ് ഓഫ് പ്രസൻറ്റേഷൻ ആയിരുന്നു നെക്സ്റ്റ് വി പാസ് ഓൺ ടു ദ തിയേറ്റർ ഓഫ് ക്രൂവലിറ്റി പേര് തന്നെ എങ്ങനെയാണ് ദ തിയേറ്റർ ഓഫ് ക്രൂയലിറ്റി പിന്നെ ഈ എന്താ പറയാ ട്വന്റി സെഞ്ചുറി തന്നെയുള്ള വലിയൊരു ടേണിംഗ് പോയിന്റ്സ് ആയിരുന്നല്ലോ വേൾഡ് വാർസ് എന്നുള്ളത് അല്ലേ അപ്പം ആ ഒരു വേൾഡ് വാർ കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ തിക്താനുഭവങ്ങളെ കുറിച്ചൊക്കെ തന്നെ പ്രസന്റ് ചെയ്യപ്പെടുന്നത് പുതിയ രീതിയിലൊക്കെയാണ് ഇവിടെ ആന്റോണിൻ അർട്ടോർഡ് എന്ന് പറയുന്ന ഒരു ഫ്രം ടു പൊതുവെ ഇത് സെക്കൻഡ് വേൾഡ് വാറിന് ശേഷമാണ് നേതൃത്വത്തിൽ ഒരു തിയേറ്റർ കൺസീവ് ചെയ്യപ്പെടുന്നത് ഒരു പോസ്റ്റ് സെക്കൻഡ് വേൾഡ് വാർ ടൈപ്പ് ഓഫ് തിയേറ്റർ ആണ് അപ്പോൾ അവരത് ഉപയോഗിക്കുന്നത് ഈ സർറിയലിസം സിംബലിസം ഇത്തരത്തിലുള്ള കുറെ മൂവ്മെന്റ്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എടുത്തിട്ട് റിച്വൽസ് പിന്നെ ഇംപ്രവൈസേഷൻസ് എപ്പോഴും പെട്ടെന്ന് തോന്നുന്ന ഡയലോഗ് പറയാ ഇങ്ങനെ ഇതിന്റെയൊക്കെ ഒരു ഒരു കോമ്പിനേഷനാണ് ഈ തിയേറ്റർ ഓഫ് റൂലിറ്റി മെയിൻലി ആന്റോണിയൻ അടോറിന്റെ നാടകങ്ങളിൽ നമുക്ക് കാണാം പല ഡിവൈസസ് ഉപയോഗിച്ചുകൊണ്ട് ഓഡിയൻസിനെ ഷോക്ക് ചെയ്യുന്നതായിട്ട് അപ്പോൾ അവരും അന്താളിച്ച് വരികയാണ് ഇത് എന്ത് മുമ്പ് പ്രസന്റ് ചെയ്യപ്പെടുന്നത് എന്നുള്ളത് ഹി സോ ഹി വോണ്ടഡ് ടു ഷോക്ക് ദ ഓഡിയൻസ് വിത്ത് എ റിച്വലൈസ്ഡ് എൻവോൺമെന്റ് പല രീതിയിലുള്ള റിച്വൽസ് ആചാരങ്ങളുടെ ഒരു കൂമ്പാരമായിട്ട് ആ സ്റ്റേജ് മാറ്റപ്പെടുകയാണ് അപ്പോൾ അത് അങ്ങനെ ഒരു ഒരു ആചാരത്തിൻ്റെ എന്താ പറയുക ആ ഹോളിനെസ് പോലെ ഏതൊരു ആചാരത്തിനും അതിൻ്റെതായിട്ട് ലെസൻസ് ഉണ്ടാവുമല്ലോ അപ്പോൾ അത് കൂടുതൽ ക്യാപ്ചർ ചെയ്യുന്ന രീതിയിലുള്ള മൂവ്മെന്റ്സ് ആയിരിക്കും സ്റ്റൈലൈസ്ഡ് എന്ന് പറയാൻ നമുക്ക് സ്റ്റൈലൈസ്ഡ് ആയിട്ടുള്ള മൂവ്മെന്റ്സ് ആണ് ജസ്റ്റ് ആക്ഷൻസ് ആണ് പിന്നെ ലൈറ്റ് റിതം സൗണ്ട് ഇതിനൊക്കെ വലിയ രീതിയിലുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കി ഇത്തരത്തിലുള്ളത് ഇവിടെയും ഹി വോണ്ടഡ് ദ ഓഡിയൻസ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദ സ്പെക്ടക്കിൾ പ്രസന്റഡ് ഓൺ സ്റ്റേജ് ചിലപ്പം മന്ത്രോച്ചാരണത്തിന്റെ ശൈലിയിലായിരിക്കും ഈ ഡയലോഗ്സ് പ്രസന്റ് ചെയ്യപ്പെടുന്നത് പിന്നെ പൾസേറ്റിംഗ് ആയിട്ടുള്ള ലൈറ്റ് ഇഫക്റ്റ്സ് ആണ് പിന്നെ ഇതിൽ കാണുന്നത് വേർബൽ ഇൻകാൻറ്റേഷൻസ് ആണ് മന്ത്രോച്ചാരണങ്ങൾ ഇൻകാൻറ്റേഷൻസ് അത് അതിങ്ങനെ ഒരുവിടുന്നത് മന്ത്രിക്കാന്നുള്ള സെൻസിലല്ല പറയുന്നത് അതിങ്ങനെ ഒരു ചിലപ്പോൾ ഒരു സോങ്ങിൻ്റെ രൂപത്തിലായിരിക്കും ഒരു ഇഷ്യൂയെ പ്രസന്റ് ചെയ്യുന്നുണ്ടാവുക പിന്നെ തിയേറ്റർ ഓഫ് ക്രൂലറ്റി എന്ന് വിളിക്കാൻ കാരണം പലപ്പോഴും വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള മേഡർ അല്ലെങ്കിൽ അത്തരത്തിലുള്ള മേഡേഴ്സ് നമ്മൾ വിറ്റ്നസ് ചെയ്യേണ്ടി വരും അതേപോലെ സമൂഹം അംഗീകരിക്കാത്ത രീതിയിലുള്ള ഇമ്പൾസസ് ക്യാരക്ടേഴ്സിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്യുന്നത് അപ്പോൾ അതൊക്കെ അദ്ദേഹം പറയുന്നത് ഇത്തരത്തിലുള്ള ഇമ്പൾസിനെ അപ്പോൾ ആന്റി സോഷ്യൽ ആയിട്ടുള്ള ഇമ്പൾസിനെ അതിൽ നിന്ന് നമ്മുടെ വിമുക്താക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഇത്തരത്തിലുള്ള സ്റ്റൈലൈസ്ഡ് പ്രസന്റേഷൻസ് എന്നുള്ളത് അപ്പം നമ്മൾ ഒരു മേർഡർ നടക്കുന്ന സമയത്ത് രക്തം ഇങ്ങനെ ചീറ്റുകയാണ് ചെയ്യുന്നത് അപ്പം അത് വാച്ച് ചെയ്യുന്നേരം അതിന്റെ വയലൻസ് മാത്രമല്ല നമ്മൾ ശ്രദ്ധിക്കുന്നത് എന്തുകൊണ്ടാണ് സമൂഹം ഇങ്ങനൊരവസ്ഥയിൽ ദുരവസ്ഥയിൽ എത്തിയിരിക്കുന്നത് എന്നുകൂടി കൂടി നിങ്ങളെ കൊണ്ട് ആലോചിക്കുകയാണ് അങ്ങനെയുള്ളൊരു ഒരു സ്ട്രീം ഓഫ് ഇമേജസ് ചിലപ്പോൾ ബ്ലഡു ആയിട്ട് ബന്ധപ്പെടുന്നതായിരിക്കാം മേഡറുമായിട്ട് ബന്ധപ്പെടിക്കാം അപ്പോൾ ശരിക്കും ഇത്തരത്തിലുള്ള നാടകങ്ങൾ അന്റോണിയൻ പറയുന്നത് അങ്ങനെയാണ് ആർട്ടോട് പറയുന്നത് ഇങ്ങനെയുള്ള നാടകങ്ങൾ കാണുന്ന സമയത്ത് ആ ഉണ്ടാകുന്ന ഫീലിംഗ് ആ യു പേർച്ച് യുവർ ഇമോഷൻസ് എന്നാണ് ആ ഇമോഷൻസിൽ നിന്ന് നിങ്ങൾ വിമുക്താവുകയാണ് ഇപ്പം വാർ അല്ലെങ്കിൽ കമ്മ്യൂണൽ റായറ്റ്സ് മേഡറ് ഈ ഡിസിൻറ്റിഗ്രേറ്റഡ് വാല്യൂസിൽ നിൽക്കുമ്പം സ്വന്തക്കാർ പോലും മടി കൂടാതെ കൊല്ലുക എന്നുള്ളത് അപ്പം ഇത്തരത്തിലുള്ള ഒക്കെ തന്നെ വാച്ച് ചെയ്ത് വാച്ച് ചെയ്ത് നിങ്ങൾക്ക് അതിനോട് ഒരു എന്താ പറയുക ഒരു ഇൻഡിഫറെന്റ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ് ഉണ്ടാവും റൈറ്റിങ്ങിനോടും യുദ്ധത്തോടും ഒക്കെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തിയേറ്റർ ഓഫ് ട്രൂയൽറ്റി ആരാണ് ഇത് കൂടുതലും ഇത്തരത്തിലുള്ള നാടകങ്ങൾ കൺസീവ് ചെയ്തിരിക്കുന്നത് എൻടോണിൻ അർടോട്ട് എന്ന് Next, we move on to the poor theatre. I do America look at that in 1960s, a famous item a type of theatre the poor theatre. And one of the significant names connected with the theatre is a Polish director named Jerzy Grotowski he wrote a very influential book entitled towards a poor theater that was the title given to the book and that book heralded uh, the poor theater so you have to remember the name the jersey grotowski he's a polish dramatist director and he wrote a book called towards A poor പൂർ തിയേറ്റർ ഇൻ വിച്ച് ദ കാരക്ടറിസ്റ്റിക്സ് ഓഫ് സച്ച് എ തിയേറ്റർ ആർ ഔട്ട്ലൈൻഡ് അപ്പം ഒരു യൂറോ അമേരിക്കൻ തിയേറ്റർ ആയിട്ട് സിക്സ്റ്റീസിൽ ഒറിജിനേറ്റ് ചെയ്താണ് പൂർ തിയേറ്റർ പിന്നെ ഇതിന് എന്തുകൊണ്ടാണ് വൈ ഇറ്റ് ഈസ് ലേബിൾഡ് ആസ് പൂർ തിയേറ്റർ നേരത്തെ കണ്ടയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു തരത്തിലുള്ള സ്റ്റൈലൈസ്ഡ് ആയിട്ടുള്ള മൂവ്മെന്റ്സും വളരെ ഇലാബറേറ്റ് ആയിട്ടുള്ള ഡെക്കറേറ്റീവ് ആയിട്ടുള്ള സ്റ്റേജ് സെറ്റിങ്സ് ഇതൊന്നും തന്നെ ഇല്ല അല്ല കോസ്റ്റ്യൂമിൽ കൊണ്ടുവരുന്ന വ്യത്യാസങ്ങൾ എല്ലാം സ്റ്റൈലൈസ് ഇതിനൊക്കെ പറയാം ഒരു തരം ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള മോഡ് ഓഫ് പ്രസൻറ്റേഷൻസ് ആണല്ലോ സ്റ്റൈലൈസ്ഡ് ആയിട്ടുള്ള മൂവ്മെന്റ്സ് എന്നുള്ളത് ഇപ്പം ഇതൊക്കെ തന്നെ എല്ലാം ഒഴിവാക്കിക്കൊണ്ട് ലൈറ്റും അനാവശ്യമായിട്ടുള്ള ഗ്ലെയറിങ് ആയിട്ടുള്ള ലൈറ്റ് ഇഫക്റ്റ്സ് ഇല്ലാതാക്കുക സാധാരണ വെളിച്ചത്തിൽ സാധാരണ ശബ്ദത്തിൽ അങ്ങനെയുള്ള ടെക്നിക്സ് നാച്ചുറലായിട്ട് ഉപയോഗിച്ചുകൊണ്ടാണ് അവർ വന്നത് അപ്പം പൊതുവേ സ്റ്റൈലൈസ്ഡ് ആയിട്ടുള്ള ഒരു സെറ്റിങ്ങോ അല്ലെങ്കിൽ സ്റ്റൈലൈസ്ഡ് ആയിട്ടുള്ള ആക്ടിംഗ് അല്ലെങ്കിൽ ആ പ്രസന്റേഷനോ ഇവിടെ കാണില്ല ശരിക്കതിൽ ഒരു വൺ മാൻ ആക്ടർ എന്നുള്ള ആ ഒരു സിഗ്നിഫിക്കൻസ് ആ ഒരു ലീഡിങ് ആക്ടർക്ക് ഉണ്ടാവും ഹി കാച്ചസ് ദ അറ്റൻഷൻ ഓഫ് ദ ഓഡിയൻസ് വിത്ത് ഹിസ് ആക്ടിംഗ് പവർ വിതഔട്ട് എനി എയ്ഡ് ഓഫ് തിയേറ്ററിക്കൽ ഡിവൈസസ് തിയേറ്ററിക്കൽ ഡിവൈസസ് എന്ന് പറയുമ്പോൾ മ്യൂസിക് അല്ലേ അതൊക്കെ ഒരു ഒരു ശോകത്തെ അങ്ങനെയുള്ള ഒരു ട്രാജഡിയെ കൂടുതലും ഇൻറ്റൻസിഫൈ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒന്നായിരിക്കാം ചിലപ്പോൾ വയലിൻ്റെ ബിറ്റ് പുറകിൽ വരുന്നത് അപ്പം ആ ഇതൊന്നും തന്നെ ഉപയോഗിക്കുന്നില്ല മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സോ ഒന്നുമില്ലാതെ സാധാരണക്കാരൻ്റെ ഒരു തിയേറ്റർ എന്നുള്ള ഒരു സെൻസിൽ അതുകൊണ്ടാണ് ആ പൂവർ എന്നുള്ളത് അങ്ങനെ എല്ലാ ഡെക്കറേറ്റീവ് ആയിട്ടുള്ള എലിമെന്റ്സിനെയും അവോയ്ഡ് ചെയ്തുകൊണ്ട് പ്രസന്റ് ചെയ്യപ്പെടുന്ന ഒരു നാടക ശൈലിയാണത് അപ്പം ഈ ആക്ടർ തന്നെ അത് അത് ചെയ്യുമ്പോൾ അയാളുടെ ഹിസ്ട്രിയോണിക് സ്കിൽസ് ആക്ടിങ് സ്കിൽസ് ഉണ്ടാവണം ഒരു ടോട്ടൽ ആയിട്ടുള്ള ഒരു ഫിസിക്കൽ ഒരു ബോഡി മൂവ്മെന്റ്സും ഒക്കെയാണ് ഇറ്റ് സീംസ് ദാറ്റ് ദ ആക്ടർ ഹിംസെൽഫ് അണ്ടർഗോസ് എ ഫിസിക്കൽ ആൻഡ് സ്പിരിച്വൽ എക്സ്പീരിയൻസ് അപ്പം ആ ഒരു കൺസെപ്റ്റ് വെച്ചുകൊണ്ടാണ് ആ ഹോളി ആക്ടർ എന്നുള്ള കൺസെപ്റ്റ് കൊണ്ടുവരുന്നത് അത്തരത്തിലുള്ള ലീഡിങ് ആക്ടറെ നമ്മളിവിടെ അത് ഒരു ഹോളി ആക്ടർ എന്നുള്ള ഒരു എക്സ്പ്രഷനിലൂടെയാണ് വിശേഷിപ്പിക്കുന്നത് ഒരു ഒരു ട്രാൻസിൽ പെട്ട പോലെ ഉണ്ടാവില്ല ഒരു ഒരു പ്രത്യേക ഒരു അനുഭൂതിയുടെ മേഖലയിലാണ് അദ്ദേഹം വിഹരിക്കുന്നുണ്ടാവുക ആ രീതിയിലുള്ള ആക്ടിങ് ആണ് അദ്ദേഹം പുറത്തെടുക്കുന്നത് അപ്പം അതുകൊണ്ടാണ് ഹോളി ആക്ടർ എന്നുള്ളൊരു എക്സ്പ്രഷനിലാണ് അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത് സോ ഹി ആക്ട്സ് ഇൻ എ സ്റ്റേറ്റ് ഓഫ് ട്രാൻസ് അപ്പോൾ ഒരു നാടകം വിജയിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഈ ഒറ്റയാൻ ഒറ്റയാൾ ആളെ കൊണ്ട് തന്നെ അത് വിജയിപ്പിക്കാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ഈ യൂസസ് ഫിസിക്കൽ സോറി ഫിസിക് ബോഡി മൈൻഡ് ആൻഡ് ദ വോയിസ് മോഡുലേഷൻസ് ഇതാണ് നമുക്ക് പൂർ തിയേറ്ററെ കുറിച്ച് പറയാനുള്ളത് വൺ മോർ ആയി തെക്ക് ഇത് സാധാരണയായിട്ട് ഇതൊക്കെ പാരാഗ്രാഫ് ക്വസ്റ്റ്യൻസ് നിലക്കാൻ വരാറുള്ളത് ഐ വിൽ സെൻഡ് യു ദി നോട്ട്സ് ആഫ്റ്റർ ദിസ് ഇനി ടെക്സ്റ്റ് വന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ ഏതായാലും ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വെച്ച് കൊണ്ട് നമുക്ക് ചിലപ്പോൾ ടെക്സ്റ്റിൽ ഇതൊക്കെ എക്സ്പ്ലെയിൻ എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത് അറിയില്ലല്ലോ വളരെ കൂടുതലായിട്ടുണ്ടാവും ചിലത് ചിലത് വളരെ കുറവായിരിക്കാം പക്ഷെ എനിക്കൊന്ന് എല്ലാറ്റിലും ഏകദേശം കാര്യങ്ങൾ ഒന്നു തന്നെയായിരിക്കും അപ്പം അതുകൊണ്ടാണ് ഞാൻ ടെക്സ്റ്റ് ഇല്ലാതെയും ക്ലാസ് തരുന്നത് സ്വദേറ്റാ

പൊതുവെ തന്നെ നമ്മൾ പറയാറുണ്ട് ഡ്രാമ ഒറിജിനേറ്റഡ് ഇൻ റിച്വൽസ് എന്നുള്ളത് ഓർ തിയേറ്റർ ഒറിജിനേറ്റഡ് ഇൻ റിച്വൽസ് പല സ്ഥലങ്ങളിലും സാംസ്കാരികമായിട്ടുള്ള അല്ലെങ്കിൽ റിലീജിയസ് ആയിട്ടുള്ള ആചാരങ്ങൾ ഇതിൽ നിന്നൊക്കെയാണ് തിയേറ്ററോ നാടോ ഒക്കെ വരുന്നത് അതിനെക്കുറിച്ച് ആദ്യ മോഡ്യൂളിൽ വരുന്ന ഭാഗങ്ങളിൽ ടീച്ചേഴ്സ് പറഞ്ഞു പറഞ്ഞുതരുന്നത് പൊതുവേ നമ്മൾ പറയാറുണ്ട് ഏൻഷ്യൻ്റായിട്ടുള്ള ഡ്രമാറ്റിക് ഒക്കെ ഏറെ അല്ലെങ്കിൽ ഡ്രാമ ഒറിജിനേറ്റ് ചെയ്യുന്ന തന്നെ ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള റിലീജിയസ് റിച്വൽസിലൂടെയാണ് ആദ്യകാലത്ത് ഡയനൈസെന്നുള്ള ഗ്രീക്ക് ഗോഡ് ഓഫ് വൈൻ ഗ്രീക്ക് കൾച്ചറിൽ ധാരാളം ഗോഡ്സും ഗോഡസസ്സും ഉണ്ടല്ലോ ഗോഡ് ഓഫ് വൈൻ ആയിട്ട് കാണുന്ന ഡയനീസിസ് എന്നുള്ള ആ ഗ്രീക്ക് ഗോഡിനെ എന്താ പറയുക വേർഷിപ്പ് ചെയ്യുന്ന ഒരു ഒരു ഒന്നായിട്ടായിരുന്നു ഈ നാടകത്തിന്റെ ഉത്ഭവം എന്ന് പറയാറുണ്ട് ഗ്രീക്ക് ഡ്രാമയുടെ ഉത്ഭവം ഏൻഷ്യൻറ്റ് ഗ്രീക്ക് ഡ്രാമ ടുക്ക് ഇറ്റ്സ് ഒറിജിൻ ടു സർട്ടൻ റിലീജിയസ് റിച്വൽസ് പെർഫോംഡ് ഡ്യൂറിംഗ് ദ വേർഷിപ്പ് ഓഫ് ഡയനീസിസ് ദ ഗ്രീക്ക് ഗോഡ് ഓഫ് വൈൻ ആൻഡ് ഫെർട്ടിലിറ്റി ഓഫ് ഇത്തരത്തിലുള്ള റിച്വലിസ്റ്റിക് ഡ്രാമ ഈ എലിമെന്റ്സ് പല ടൈപ്പ് ഓഫ് ഡ്രാമയിലേക്കും നുഴഞ്ഞുകയറിയിട്ടുണ്ട് ഇപ്പം മന്ത്രോച്ചാരണങ്ങള് അല്ലെങ്കിൽ ആചാരങ്ങള് അത് അത് അതിലൊരു ഹോളി ആയിട്ടുള്ള നേച്ചർ ഉണ്ടല്ലോ അതിങ്ങനെ പുറത്തേക്ക് വരുന്നത് ഒരു ട്രാൻസിലാവുന്ന പൂജാരി അപ്പം ഇതൊക്കെ അതിൻ്റെ കാഴ്ചകളാണല്ലോ അപ്പം അതിന് സെറിമോണിയൽ ഡ്രാമ സെറിമോണീസ് ഉള്ള നാടകങ്ങൾ സോ ദിസ് ദീസ് കൈൻഡ്സ് ഓഫ് റിച്വൽ ആൻഡ് സെറിമോണിയസ് ഡ്രാമ ഓർ സെറിമോണിയൽ ഡ്രാമ യൂസ് ടു ഓർ യൂസ് ഓഫ് സ്റ്റൈലൈസ്ഡ് ഇൻ സ്റ്റൈലൈസ്ഡ് ടെക്നീക്സ് അപ്പം അതിൽ ധാരാളമായിട്ട് നമുക്ക് ആ റിച്വലിസ്റ്റിക് ഡ്രാമയിൽ മ്യൂസിക് ഡാൻസ് സ്പീച്ച് മാസ്ക് കോസ്റ്റ്യൂംസ് ഇതൊക്കെ ഉപയോഗിക്കുന്നതായിട്ട് കാണാം അതുകൊണ്ടാണ് അതിന് സ്റ്റൈലൈസ് എന്ന് പറയുന്നത് ഇവിടെയും ആക്ടേഴ്സ് ആർ ഹൈലി സ്കിൽഡ് ആൻഡ് എക്സ്പീരിയൻസ്ഡ് ഒരു യൂഷ്വലി ദ ഏരിയ ഓഫ് പ്രസന്റേഷൻ സെർക്കുലർ ആൻഡ് സറൗണ്ടഡ് ബൈ സ്പെക്റ്റേറ്റേഴ്സ് പൊതുവേ ഒരു സർക്കുലർ ആയിട്ടുള്ള ഒരു സ്പേസിൽ സ്പെക്ടേറ്റേഴ്സ് ഇങ്ങനെ സർക്കിളിൽ ഇരിക്കുന്ന പോലെ ഇരുന്നുകൊണ്ട് വളരെ അടുത്ത് ആയിരിക്കും ഇത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അവിടെ സോ യു ആർ ക്യാരിഡ് അവേ ബൈ ദ സ്റ്റേജ് ഇറ്റ് സെൽഫ് സ്റ്റൈലൈസ്ഡായിട്ടുള്ള ഇൻ ആക്ട്മെൻസും ലൈറ്റും ഒക്കെ മ്യൂസിക്കും ഒക്കെ ആയിട്ട് ഈ അതിന് നമുക്ക് പറയുന്നത് ഒരു റിച്വലിസ്റ്റിക് മോഡ് ഉപയോഗിച്ചുകൊണ്ട് പ്രസന്റ് ചെയ്യപ്പെടുന്ന പല 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 ത തരത്തിലുള്ള നാടകങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഞാനതൊരു എക്സാമ്പിളായിട്ട് എടുത്ത് വന്നത് ഒരു കൊല്ലുന്നൊരു സീനാണെങ്കിൽ വളരെ റിയലിസ്റ്റിക് ആണെന്നുണ്ടെങ്കിൽ ഒരാൾ പുറകെ ഒരുത്തരെ ചെയ്സ് ചെയ്തുകൊണ്ട് ഓരോ കുത്തി എന്നിട്ട് രക്തം ചീറ്റുന്ന ഇതൊക്കെ കാണുമ്പം അതൊരു റിയലിസ്റ്റിക് പ്രസന്റേഷൻ ഓഫ് മേഡലാണ് Or a ritualistic presentation, our murder I've seen a, a play in which uh, a person is about to be stabbed. Then all these uh, actors gather in a circle and they make a rhythmic dance. They go round and round and uh, the space becomes smaller and smaller. When they rotate, or when they go round and round slowly, slowly the space becomes small. They they circle in such a way that uh, uh, either the murder or the person who is killed is about to be squeezed from the the from the actors' grip. So he falls down rhythmically. ആൻഡ് ദൻ യു ഫൈൻഡ് ദ ബ്ലഡ് മൂസിങ് ഔട്ട് ഫ്രം എവറി വെയർ സാധാരണ ഒരു ഒരു മേഡർ സീനാണ് കത്തിയെടുത്ത് കുത്തുക ഒരു രക്തം ചീറ്റുക അതൊരു റിയലിസ്റ്റിക് ആയിട്ടുള്ളതാണ് ഇതിവിടെ അങ്ങനെയല്ല ഈ മേഡറുടെ അല്ലെങ്കിൽ സോറി മേഡേഡായിട്ടുള്ള ആളെ കുത്തേൽക്കപ്പെടുന്ന ആൾ കൊല്ലപ്പെടുന്ന ആൾ അയാളെ ചുറ്റി ഇങ്ങനെ സർക്കിൾ ചെയ്തുകൊണ്ട് ആക്ടേഴ്സ് ഇങ്ങനെ ഒരു ഒരു ആയിട്ടുള്ള മൂവ്മെൻറ്റ്സിന് ഇങ്ങനെ സർക്കിൾ ചെയ്ത് സർക്കിൾ ചെയ്ത് വന്ന് ആ സർക്കിളിൻ്റെ വണ്ണം വിസ്താരം കുറഞ്ഞു കുറഞ്ഞ് കുറഞ്ഞു വന്ന് അവസാനിവിൻ ഹി ഗോസ് ഡൗൺ ഓൺ ഹിസ് നീസ് അല്ലാതെ വേറെ ഫിസിക്കലായിട്ട് അസോൾട്ട് ചെയ്യുന്ന ഒന്നും ഡയറക്റ്റായിട്ട് കാണിക്കുന്നില്ല അപ്പോൾ ഇതൊരു റിച്വലിസ്റ്റിക് ആയിട്ടുള്ള ഒരു പ്രെസൻ്റ് ഒരു മോഡ് ഓഫ് പ്രസൻറ്റേഷനാണ് അപ്പോൾ ആ കൊലയാളി അല്ല എന്താ പറയുക കൊല്ലപ്പെടുന്ന ആള് ഇങ്ങനെ കൂനിക്കൂരി നിലത്തേക്ക് ഇങ്ങനെ വീഴുകയാണ് അപ്പോൾ ഇതൊക്കെ ഇവരിങ്ങനെ ഇങ്ങനെ റിപ്പിക് മൂവ്മെൻറ്റിൽ ആ ക്രൗഡ് ആക്ടേഴ്സിൻ്റെ ക്രൗഡ് മുഴുവൻ തന്നെ ഒരു 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 ഗാങ് എന്താ പറയുക ആണ് ഇയാളെ കൊല്ലുന്നത് അപ്പോൾ അതിങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വന്ന് അപ്പോൾ ഇവരെല്ലാം സ്ക്വാട്ട് ചെയ്ത അവസാനം ലീവിങ് ലീവിംഗ് ദ പേഴ്സൺ ഹു സ്കിൽ ഇൻ ദ മിഡിൽ ദാൻ ദി ഫൈൻറ്റ് ബ്ലഡ് ഊസിങ് ഔട്ട് റിച്വലിസ്റ്റിക് മോഡ് ഓഫ് എന്നുള്ളതിനെ ഈ ും ഇതുപോലുള്ള റിച്വലിസ്റ്റിക് ആയിട്ടുള്ള പ്രസന്റേഷൻസ് ആണ് ചെയ്യുന്നത് എന്നുള്ളത് ഇപ്പൊ ഇതിൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ അർട്ടോർഡിന്റെ തിയേറ്റർ ഓഫ് ക്രൂവലിറ്റി ഉണ്ടല്ലോ അവർ ഇത്തരത്തിലുള്ള സ്കിൽഫുൾ ആയിട്ടുള്ള യൂസ് കാണിക്കുന്നതായിട്ട് കാണാം ഈ മോഡ് ഉപയോഗിച്ചുകൊണ്ട് പിന്നെയും കുറേ ആൾക്കാർ ഷെനെ എന്നുള്ള ഒരു ഡ്രമാറ്റിസ്റ്റ് ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ എക്സിസ്റ്റൻഷ്യലിസ്റ്റ് അല്ലെങ്കിൽ അബ്സേർഡിസ്റ്റ് പ്ലേസിലൊക്കെ തന്നെ ഈ ചേർച്ചു ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഇത്തരത്തിലുള്ള റിച്വൽസ് ഉപയോഗിക്കുന്നതായിട്ട് കാണാം ചില പേരുകൾ ഞാൻ എടുത്ത് പറഞ്ഞിട്ടുണ്ട് അവരൊക്കെ തന്നെ ഈ റിച്വലിസ്റ്റിക് മോഡ് ഉപയോഗിക്കുന്നവരാണ് അതുപോലെ നമ്മളൊരു കോമഡി ഓഫ് മെനേജ്സ് എന്നുള്ള വേറൊരു കൺസെപ്റ്റ് പഠിക്കുന്നുണ്ട് ഒരു ഹെറോൾട്ട് പിൻറ്റർ എന്ന് പറയുന്ന ഒരു ഡ്രമാറ്റിസ്റ്റിൻ്റെ അല്ലെങ്കിൽ റൈറ്ററുടെ ഇത്തരത്തിലുള്ള പല രീതിയിലുള്ള സെക്യുലർ റിച്വൽസും സാക്രിഫൈസസും ഒക്കെ ഇതൊക്കെ ജീവിതത്തിൽ മനുഷ്യൻ്റെ എക്സ്പീരിയൻസാണല്ലോ അതിന് സ്റ്റൈലൈസ്ഡ് ആയിട്ട് പ്രസന്റ് ചെയ്യപ്പെടുന്ന രീതിയിലായിരുന്നു എബ്സേഡിസ്റ്റ് നാടകങ്ങളിലിപ്പം ചില നാടകങ്ങളിലൊക്കെ കാണാൻ പറ്റുന്നത് ഞാനത് ഒന്നോ രണ്ടോ നാടകങ്ങളുടെ പേരുണ്ട് അപ്പം അത് മനസ്സിലാക്കേണ്ടത് ഇതൊരു ഒരു ഫുൾ ആയിട്ടുള്ള ഒരു തിയേറ്റർ മാത്രമല്ല ഈ റിച്വലിസ്റ്റിക് തിയേറ്റർ വിഭാവനം ചെയ്യുന്ന ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ തന്നെ പലപ്പോഴായിട്ടും പല മറ്റ് നാടകങ്ങളിലും ഉൾക്കൊള്ളിച്ചതായിട്ട് കാണാറുണ്ട് സോ ഓക്കെ വിൽ സ്റ്റോപ്പ് യു ഇങ്ങനെ ഇതൊക്കെ പാരഗ്രാഫിന് വേണ്ടിയിട്ടാണ് കുറച്ച് പേരുകൾ ഓർക്കുക അതിൻ്റെ ഫീച്ചേഴ്സ് എന്താണ് ആ തരത്തിലുള്ള നാടകാനുഭവം എങ്ങനെയാണ് അല്ലെങ്കിൽ അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ് ഇതാണ് നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടത് ടെക്സ്റ്റ് വന്നു കഴിഞ്ഞിട്ട് വിൽ എക്സാമിൻ ഇറ്റ് എന്താ വലിയ വ്യത്യാസം ഉണ്ടോ എന്നുള്ളത് ഏകദേശം ഒന്ന് തന്നെയായിരിക്കും ഇത്തരത്തിലുള്ള പോയിന്റ്സ് ഒക്കെ ആയിരിക്കും ഡിസ്കസ് ചെയ്യപ്പെടുന്നുണ്ടാവുമെന്ന് വിചാരിക്കുക യു ദ നോട്ട്സ് ടേക്ക് ഇറ്റ് ഡൗൺ എപ്പോഴും പറയുന്നതാണ് നോട്ട്സ് എഴുതിയെടുത്തേ പറ്റൂ ഞങ്ങൾ ചിലപ്പോൾ ഈ ഒക്കെ ഇന്റർണൽ എക്സാംസ് കണ്ടക്ട് ചെയ്യുമ്പോൾ കുട്ടികൾ ചോദിക്കാറുണ്ട് സാറൊന്ന് നോട്ട് അയച്ചിരുതെന്ന് അപ്പം ഇതെന്താ ചെയ്ത് സ്കാറ്റർ ചെയ്ത് കിടക്കുകയാണ് ഓരോന്ന് എടുത്തു കഴിഞ്ഞ് അപ്പം തന്നെ നോട്ട്സ് അയച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത് എഴുതിയെടുക്കാതെ വരുന്ന സമയത്ത് ഈ നമ്മളെ മൊബൈലിൽ ഏർഡി ആയി ഇത് പ്ലേസ് ചെയ്യണ്ടെന്ന് മനസ്സിലാവില്ല അല്ലെങ്കിൽ കണ്ടെടുത്താൽ പ്രയാസമായിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് എപ്പോഴും പറയുന്നത് നോട്ട് ഒരു സബ്ജക്റ്റിന് ഒരു നോട്ട് ഉണ്ടാകുമ്പോൾ അതിൽ എഴുതി വെച്ച് കഴിഞ്ഞാൽ ഏത് സമയത്തും നമുക്ക് ആ നോട്ടൊന്ന് റെഫർ ചെയ്ത് വെച്ചാൽ മതി ഓക്കെ താങ്ക് യു വെരി മച്ച്